ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും ഒഴിപ്പിക്കുന്ന ഭൂമി ഭൂരഹിതർക്ക് അടിയന്തരമായി വിതരണം നടത്തണമെന്നും 10 സെന്റിൽ കിടക്കുന്നവർക്ക് മറ്റൊരിടത്ത് ഭൂമിയില്ലെങ്കിൽ ഒഴിപ്പിക്കരുതെന്നും സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ. ഭൂമി വിതരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ചിന്നക്കനാലിൽ കയ്യേറ്റമൊഴിപ്പിക്കലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനങ്ങളും ഉയരുന്നതിനിടയിലാണ് കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കണമെന്നും ഒഴിപ്പിച്ച ഏറ്റെടുത്ത ഭൂമി ഭൂരഹിതർക്ക് വിതരണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സിപിഐ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. കാന്തല്ലൂർ, മറയൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസുകാർ ഏക്കറ് കണക്കിന് ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും അതെല്ലാം തിരിച്ചുപിടിക്കണമെന്നും സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു. ആ ഭൂമിയെല്ലാം തിരിച്ചുപിടിക്കുവാൻ വേണ്ടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണം. ആ നടപടിയുടെ ഭാഗമായി തിരിച്ചുപിടിക്കുന്ന ഭൂമി ഈ ദേവികുളം താലൂക്കിലെ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കുവാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ സമരത്തിലൂടെ ചിന്നക്കനാലുകാർക്ക് ഭൂമി കൊടുക്കണം എന്നതുപോലെ തന്നെ ഈ ദേവികുളം താലൂക്കിലെ തോട്ടം തൊഴിലാളികൾക്കും ഭൂരഹിതരായിട്ടുള്ള പാവപ്പെട്ടവർക്കും ഭൂമിയും കൊടുക്കണം, വീടും കൊടുക്കണം, അവിടെ വെള്ളവും കൊടുക്കണം, വൈദ്യുതിയും കൊടുക്കണം എന്ന് പറയുന്ന പാർട്ടിയാണ് സിപിഐ. ചിന്നക്കനാലിൽ പുതുതായി ഇറക്കിയ റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം മരവിപ്പിക്കുകയല്ല റദ്ദു ചെയ്യണമെന്നും സലീംകുമാർ ആവശ്യപ്പെട്ടു. സിങ്കണ്ടത്ത് നടക്കുന്ന സമരത്തിന് മുന്നിൽ വൻകിട കയ്യേറ്റക്കാരെ സംരക്ഷിക്കുക എന്നതാണ്. കോടതിയാണ് 12 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ പറഞ്ഞത്. 12 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നാണ് പാർട്ടി നിലപാടെന്നും കെ സലീംകുമാർ വ്യക്തമാക്കി. ഉപരോധ സമരത്തിൽ സിപിഐ നേതാക്കളായ പി മുത്തുപാണ്ഡി, പി പളനിവേൽ, ജി എൻ ഗുരുനാഥൻ, അഡ്വക്കേറ്റ് ചന്ദ്രപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് കുമാർ എ ദാസ്, മാരിയപ്പൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.